ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പലവിധമായ രാസപ്രക്രിയകൾ, ഭൂമിയുടെ തണുത്തുകൊണ്ടിരിക്കുന്ന കോർ അഥവാ മധ്യഭാഗം, ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം, സൂര്യന്റെ കൂടിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ ചൂട്, അവസാനമായി ഭൂമിയുടെ അന്തരീക്ഷം, ഇത്രയും കാര്യങ്ങളാണ് ഭൂമിയെ നാശത്തിലേക്ക് എത്തിക്കുന്ന വസ്തുതകൾ. ഭൂമിയുടെ നാശമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കോടിക്കണക്കിന് വർഷങ്ങളോളം സമയമെടുത്ത് വളരെ പതിയെ മാത്രം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണത്. പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ബയോളജിപരമായും ജിയോളജിപരമായും മാത്രമാണെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമി ശരിക്കും നശിക്കാൻ തുടങ്ങുന്നത് ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോഴാണ്. അതായത് സൂര്യന്റെ പ്രകാശം ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ. ഓരോ 10 കോടി വർഷങ്ങളിലും സൂര്യന്റെ പ്രകാശം 1% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യപ്രകാശം 10% അധികമാകും. 10% എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ സൂര്യപ്രകാശം ഇപ്പോഴുള്ളതിനേക്കാൾ 10% ഭൂമി പിന്നെ ഹാബിറ്റബിൾ സോണിലായിരിക്കില്ല നിലകൊള്ളുന്നത്. വെള്ളം ദ്രാവക രൂപത്തിൽ നിലകൊള്ളണമെങ്കിൽ ഹാബിറ്റബിൾ മേഖലയിൽ നിന്നാൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഭൂമിയുടെ കടലുകളെല്ലാം നീരാവിയാകാൻ തുടങ്ങും. എന്നുവെച്ച് കടലുകൾ വറ്റിപ്പോകില്ല, കടലിന്റെ മുകളിലുള്ള ജലമാണ് കഠിനമായ ചൂട് കാരണം നീരാവിയാകാൻ തുടങ്ങുന്നത്. അപ്പോൾ കടലിന്റെ മുകൾ തട്ടിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ നശിക്കാൻ തുടങ്ങും. അങ്ങനെ കടലുകളെല്ലാം നീരാവിയാകാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യുന്ന പ്രക്രിയ വളരെയധികം വേഗതയിൽ നടക്കും. ഭൂജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുകയും അത് തണുത്ത് മേഘങ്ങളാവുകയും പിന്നെയും മഴയായി തിരിച്ച് ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്ന പ്രക്രിയ. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതായത് എപ്പോഴും മഴയായിരിക്കും. അതിനോടൊപ്പം വെതറിംഗ് എന്ന രാസപ്രക്രിയയും നടക്കും. ഭൂമിയിൽ നിന്നും നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന ജലത്തിന്റെ കണികകൾ അന്തരീക്ഷത്തിൽ തന്നെയുള്ള കാർബൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്ന് കാർബോണിക് ആസിഡ് എന്ന രാസപദാർത്ഥം ഉണ്ടാക്കുകയും അത് മഴയിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുകയും സിലിക്കേറ്റ്സ് കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളെ, അതായത് പാറകളെയും കല്ലുകളെയും, അലിയിച്ച് കാർബണേറ്റ് എന്ന പദാർത്ഥമാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെതറിംഗ് എന്ന് പറയുന്നത്. ഈ കാർബണേറ്റുകൾ കാലക്രമേണ നദികളിലൂടെ ഒഴുകി കടലിന്റെ അടിത്തട്ടിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഈ പ്രക്രിയ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ കാർബോണിക് ആസിഡ് തീരെ വീര്യം കുറഞ്ഞ ആസിഡ് ആയതുകൊണ്ടും മഴ എന്ന പ്രക്രിയ വളരെ കുറച്ചു മാത്രം സംഭവിക്കുന്നതുകൊണ്ടും വെതറിംഗ് എന്ന പ്രക്രിയയും ഇപ്പോൾ വളരെ വളരെ പതിയെ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ മഴയുടെ വേഗത കൂടുന്നതിനനുസരിച്ച് വെതറിംഗിന്റെയും വേഗത കൂടും. അപ്പോൾ വലിയ വലിയ പാറകളും കുന്നുകളുമെല്ലാം പെട്ടെന്ന് പൊടിയാൻ തുടങ്ങും. ഇത് പിന്നെയും പല കോടി വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയാൻ തുടങ്ങും. ഇന്ന് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 400 PPM ആണ്. PPM എന്ന് വെച്ചാൽ പാർട്സ് പെർ മില്യൺ. രാസപദാർത്ഥങ്ങളുടെ ശതമാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവാണ് PPM. 400 PPM ശതമാനത്തിലാക്കി പറഞ്ഞാൽ 0.04%. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയാൻ തുടങ്ങിയാൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയും കുറയും. ഫോട്ടോസിന്തസിസ് കുറഞ്ഞാൽ പിന്നെ ഓക്സിജന്റെ അളവും കുറയും. ഓക്സിജൻ ഉപയോഗിച്ച് ജീവിക്കുന്ന എല്ലാ ജീവികളുടെയും നാശം ഇവിടെയാണ് തുടങ്ങാൻ പോകുന്നത്. ഗ്ലോബൽ വാർമിംഗിന്റെ പ്രധാന ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ നിന്നും കുറയ്ക്കാൻ ഇപ്പോൾ മനുഷ്യർ പല പദ്ധതികളും ആലോചിക്കുകയാണ്. എന്നാൽ ഇനിയും ഏകദേശം 150 കോടി വർഷങ്ങളോളം കഴിയുമ്പോൾ ഇതേ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെയധികം കുറയുകയും കാർബൺ ഡയോക്സൈഡിനു വേണ്ടി ഭൂമി വിശന്നു വലയുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസമാണ് അല്ലേ? പതിയെ പതിയെ ഭൂമിയുടെ പച്ചപ്പ് കുറയാൻ തുടങ്ങും. മരങ്ങളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം അളവ് കുറയും. പല ജീവികൾക്കും വംശനാശം സംഭവിക്കും. അപ്പോഴും സൂര്യപ്രകാശം കൂടിക്കൊണ്ടേയിരിക്കും. ഏകദേശം 200 കോടി വർഷങ്ങളോളം ആകുമ്പോഴേക്കും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 150 parts per million അളവിലും താഴെയാകും. അത്രയും കുറഞ്ഞ അളവിൽ 85% സസ്യജാലങ്ങൾക്കും ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. അങ്ങനെ അവയെല്ലാം നശിക്കാൻ തുടങ്ങും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 10 parts per million കുറയുന്നതുവരെ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നവയാണ് ബാക്കിയുള്ള 15% സസ്യജാലങ്ങൾ. അത്തരം സസ്യജാലങ്ങൾ പിന്നെയും പല ദശകോടി വർഷങ്ങളോളം നിലനിൽക്കും.
പക്ഷേ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. 250 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 10 PPM കുറയും. എന്ന് വെച്ചാൽ 0.001% താഴെ. ഇത്രയും കുറഞ്ഞാൽ പിന്നെ ഫോട്ടോസിന്തസിസ് പൂർണ്ണമായും നിലയ്ക്കും. ഫോട്ടോസിന്തസിസ് നടത്തുന്ന എല്ലാ സസ്യജാലങ്ങളും സൂക്ഷ്മജീവികളും നശിക്കും. ഭൂമിയുടെ ഉപരിതലം പച്ച നിറത്തിൽ നിന്നും പതിയെ ബ്രൗൺ നിറത്തിലേക്ക് മാറും. അപ്പോഴാണ് 6th മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ കൂട്ടത്തോടെയുള്ള വലിയ വംശനാശം. കാരണം ഫോട്ടോസിന്തസിസ് പ്രക്രിയ നിലയ്ക്കുന്നതോടുകൂടി ഓക്സിജന്റെ ഉൽപാദനവും നിലയ്ക്കും. അതിനോടൊപ്പം തന്നെ കടലിലെയും കരയിലെയും ആഹാര ശൃംഖല തകരും. കാരണം ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബാക്ടീരിയകളും സസ്യജാലങ്ങളുമാണ് എല്ലാ ആഹാര ശൃംഖലകളുടെയും അടിസ്ഥാനം. ആഹാര ശൃംഖല തകരുന്നതോടുകൂടി ഓരോ ജീവികളും മരിച്ചു വീഴാൻ തുടങ്ങും. ഏറ്റവും വലിയ ജീവികളായിരിക്കും ആദ്യം നശിക്കുന്നത്. അവസാനം ചെറിയ പ്രാണികൾ ഉൾപ്പെടെ സകല ജീവികളും നശിക്കും. എക്സ്ട്രീമോഫൈൽസ് ഇനത്തിൽപ്പെട്ട ഏതാനും ചില ഏകകോശ ജീവികൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. കഠിനമായ കാലാവസ്ഥകളിലും തീവ്രമായ അന്തരീക്ഷത്തിലും അതിജീവിക്കാൻ കഴിയുന്ന ഏകകോശ ജീവികളെയാണ് എക്സ്ട്രീമോഫൈൽസ് എന്ന് പറയുന്നത്. 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി എങ്ങനെയായിരുന്നു, അതേ അവസ്ഥയിലേക്ക് പതിയെ ഭൂമി മാറാൻ തുടങ്ങും. ഏകദേശം 300 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യപ്രകാശം ഇപ്പോഴുള്ളതിനേക്കാൾ 30% അധികമാകും. അപ്പോൾ ഭൂമിയിലെ ശരാശരി താപനില 150 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായിരിക്കും. ധ്രുവങ്ങളിലെ മഞ്ഞുകട്ടകൾ അലിയാൻ തുടങ്ങും. ഇതിനു പുറമെ വേറെയും 2 കാര്യങ്ങൾ കൂടെ സംഭവിക്കും. ഒന്ന്, നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ. ഒരുപാടെന്ന് പറയുമ്പോൾ ഭൂമിയെ വിട്ടു പോകില്ല, പക്ഷേ ചന്ദ്രന് ഭൂമിയിലെ കടലുകളെ സ്വാധീനിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഭൂമിയുടെ ചരിവ് 35 ഡിഗ്രിയിലും കൂടുതലാകും. അപ്പോൾ ധ്രുവങ്ങളിലുള്ള മഞ്ഞുകട്ടകൾ വളരെ വേഗതയിൽ ഉരുകാൻ തുടങ്ങും. രണ്ടാമതായിട്ട് ഭൂമിയുടെ മധ്യഭാഗം തണുക്കും. എന്നുവെച്ച് തണുത്ത് ഉറഞ്ഞു പോകില്ല, പക്ഷേ ചെറിയ രീതിയിൽ തണുത്താലും ഭൂമിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് തകരും. അതോടെ ഭൂമിയുടെ അന്തരീക്ഷം നശിക്കാൻ തുടങ്ങും. ഒടുവിൽ 350 കോടി വർഷങ്ങളോളം ആകുമ്പോൾ ഭൂമിയുടെ ശരാശരി താപനില 250 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായിരിക്കും. അപ്പോൾ കടലുകളെല്ലാം വറ്റി വരളാൻ തുടങ്ങും. ഈ സമയം അന്തരീക്ഷത്തിന് കട്ടി കുറവായതിനാൽ നീരാവിയായി മാറുന്ന ജലകണികകളെ സൂര്യന്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും വേർപെടുത്തും. ഹൈഡ്രജൻ കണികകളിൽ ഭൂരിഭാഗവും ബഹിരാകാശത്തിലേക്ക് പറന്നു പോകും. അധികം വൈകാതെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷം മുഴുവൻ തകരുകയും ഒരു തുള്ളി പോലും അവശേഷിക്കാതെ എല്ലാ ജലാംശവും നശിക്കുകയും ചെയ്യും. അപ്പോൾ ഭൂമി ഉണങ്ങി വരണ്ടുപോയ വെറുമൊരു തരിശുനിലം മാത്രമായിരിക്കും. ജീവന്റെ അവസാനത്തെ പ്രതീക്ഷയും അപ്പോൾ അവസാനിക്കും. കാരണം ജലാംശമില്ലാതെ എക്സ്ട്രീമോഫൈലുകളായ ഏകകോശ ജീവികൾക്ക് പോലും അതിജീവിക്കാനാകില്ല. 350 കോടി വർഷങ്ങൾ കഴിഞ്ഞുള്ള ഭൂമിയുടെ ഭാവി ഒരു മരവിച്ച അവസ്ഥയാണ്. അന്തരീക്ഷമില്ല, പ്ലേറ്റ് ടെക്ടോണിക്സ് ഇല്ല, പ്രകൃതിക്ഷോഭങ്ങളില്ല, ജീവനില്ല, വെറും പാറക്കഷ്ണങ്ങൾ മാത്രം. പിന്നെയും ചില 100 കോടി വർഷങ്ങളോളം ഭൂമി നിലനിൽക്കും. 750 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയുടെ അവസാന ദിവസം വരുന്നത്. 750 കോടി വർഷങ്ങളാകുമ്പോൾ സൂര്യൻ ഒരു റെഡ് ജയിന്റ് നക്ഷത്രമായും വലിപ്പം വയ്ക്കാൻ തുടങ്ങും. വലിപ്പം വയ്ക്കുമ്പോൾ ആദ്യം മെർക്കുറിയെയും ശേഷം വീനസിനെയും വിഴുങ്ങും. അപ്പോൾ ഭൂമിയിൽ നിന്നും നോക്കിയാൽ ആകാശത്തിന്റെ 1/3 ഭാഗവും സൂര്യനായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിന്റെ തീവ്രത എന്തുമാത്രമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ഒടുവിൽ സൂര്യൻ വലിപ്പം വെച്ച് ഭൂമിയുടെ അടുത്തെത്തും. അപ്പോൾ അതികഠിനമായ ചൂട് കാരണം ഭൂമി ആകെ ചുട്ടു പഴുത്തു പോകും. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ആധിക്യം കാരണം ഭൂമി കഷ്ണങ്ങളായി പിളരും. ഒടുവിൽ അവസാനം ഭൂമി തന്നെ നിർമ്മിച്ച സൂര്യനിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളും. സകല ജീവജാലങ്ങൾക്കും സമൃദ്ധമായി ജീവിക്കാൻ വേണ്ടി എല്ലാം നൽകുന്ന, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന ഭൂമി എന്ന മഹാത്ഭുതം അവിടെ അവസാനിക്കും. ഭൂമി നശിക്കുന്നതിന് മുൻപ് മനുഷ്യരാശി മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലേക്ക് പോകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ നേടാനായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും
ഇതുപോലെ വിജ്ഞാനവും കൗതുകവും നിറഞ്ഞ കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.